ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഓജി എന്നൊരു ബ്രാൻഡിൻ്റെ സോൾ എന്നൊരു മോഡലാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡി സിമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഓജി സോളിൻ്റെ പാക്കിംഗ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നിൽ ഓജിയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡൽ നെയിം സോളിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ ഒരു നല്ല അടിപൊളി ഇമേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാമിനേറ്റഡ് ആയിട്ടുള്ളൊരു കവറാണ് വന്നിട്ടുള്ളത്, വെള്ളമൊന്നും തട്ടില്ല. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ കൊടുത്ത ഫംഗ്ഷൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്ലീപ്പ് മോണിറ്ററിംഗ് വന്നിട്ടുണ്ട്, 120 മുകളിൽ സ്പോർട്സ് മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് 1.96 ഇഞ്ചസ് ഉള്ള ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. പിക്സൽ വന്നിട്ടുള്ളത് 320x356 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നിട്ടുള്ളത്. മറുഭാഗത്ത് നോക്കുവാണെങ്കിൽ 100 മുകളിൽ ക്ലൗഡ് ബേസ് ആയിട്ടുള്ള വാച്ച് ഫേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിങ്ങും ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് വന്നിട്ടുണ്ട്. പിന്നെ 7 ഇതിൻ്റെ ബാക്കപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മോഡൽ നെയിമും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ റെഡ് ബ്ലാക്കിലുള്ള കളർ കോമ്പിനേഷനാണ് ഇത് വന്നിട്ടുള്ളത്, അതും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൗഡ്ലി ഡിസൈൻഡ് ബൈ ഓജി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണിത്. പിന്നെ പക്ഷേ ഇത് മേക്കിംഗ് ചൈനയാണ് വന്നിട്ടുള്ളത്. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ബ്രാൻഡ് ഇതാ ഓജി, പ്രൊഡക്റ്റ് നെയിം സോൾ, കളർ ബ്ലാക്ക് ആൻഡ് റെഡ്. പിന്നെ അതുപോലെ സൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 48 grams ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഐറ്റം കോഡ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി. പിന്നെ ഇതിൻ്റെ നെറ്റ് കണ്ടൻറ്റ്, ഒരു സ്മാർട്ട് വാച്ച്, ഒരു ചാർജിങ് കേബിൾ, ഒരു യൂസർ മാനുവൽ, അതുപോലെ തന്നെ ഒരു പ്രീമിയം മാഗ്നറ്റിക് സ്ട്രാപ്പ്. മാഗ്നറ്റിക് സ്ട്രാപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റീസ് ഫോണുമായിട്ട് ഡയാഫിറ്റ് എന്ന ആപ്പ് വഴിയാണ് കണക്ട് ചെയ്യേണ്ടത്. അതിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ QR കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. വാച്ച് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ട്രാപ്പ് ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും, റെഡെല്ലാം മെറൂണാണ്, റെഡ് എന്നാണ് പക്ഷേ ഇതിന് കൊടുത്തിട്ടുള്ളത്. മാഗ്നറ്റിക് ടൈപ്പ് സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ചാർജിങ്, ഇത്രയും സാധനമാണുള്ളത്. ഇനി നമുക്ക് ഈ വാച്ചിൻ്റെ കാര്യം ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള ഒരു. അപ്പോൾ ഇതാണ് വാച്ച്. ഇതിൻ്റെ പിൻഭാഗത്ത് സെൻസർ, അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേറെ ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ട്, നമുക്ക് പൊളിച്ച് കളയാം. സ്ക്രീൻ ഗാർഡ് പൊളിച്ച് കളയാം. ഇനി ഇതാ വാച്ചിൻ്റെ സ്ട്രാപ്പ്. നമുക്ക് ഈ സ്ട്രാപ്പ് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന സ്ട്രാപ്പാണ്. ഇതിൽ നമുക്ക് ഇതിലേക്ക് പുഷ് ചെയ്ത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമുക്ക് ജസ്റ്റ് വിരിച്ച് കഴിഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഇടാം. അതുപോലെ തന്നെ ഈ നേരെ മുകൾ ഭാഗത്ത് ഇതേപോലെ തന്നെ ഇടാൻ പറ്റും. ഇതിൻ്റെ റെഡ് വരുന്നത് അടിഭാഗത്താണ് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ആ സ്റ്റാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്താണ് റെഡ് വരുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ മേലെ ഉള്ളത്. ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി വരും. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഓണായി വരും. ഇതാണ് ഇതിൻ്റെ ഓൺ ചെയ്ത് വരുന്ന രീതി. ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു വാച്ച് ഫേസിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നായി നോക്കാം. മുകളിൽ നിന്ന് വലിക്കുവാണെങ്കിൽ ഇത് നാവിഗേഷൻ ബട്ടൺസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ടോർച്ച് സെറ്റിംഗ്സ് അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി താഴേന്ന് മുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ്റെ ബാർ വരുന്നത്. താഴേന്ന് മുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ ബാർ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വലിക്കുവാണെങ്കിൽ ആക്ടിവിറ്റി സെൻറ്റർ, ആക്ടിവിറ്റിയുടെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ടൈം കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ ഓഫായി പോകുന്നത്. SPO2, അതുപോലെ എക്സസൈസ് റെക്കോർഡ്, സ്ട്രെസ്, വെതർ, ഫോൺ കോള്, മെസ്സേജ്, പ്ലെയേഴ്സ്, AI ഓപ്ഷൻ ഉണ്ട് ഇവർ കേട്ടോ. റിമോട്ട് ഷട്ടർ, റിലാക്സേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ വരുന്ന ഓപ്ഷൻസാണ്. പിന്നെ അടിയിൽ സെറ്റിങ്സും വരുന്നത്. ഇനി മറുഭാഗത്തേക്ക് നോക്കാം. ഇത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത വരുന്ന ഓപ്ഷനാണിത്. നമ്മൾ കോളിങ്ങിൻ്റെ ഓപ്ഷൻസൊക്കെ, ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ ഓപ്ഷൻസൊക്കെ അതിലാണ് വരുന്നത്. പിന്നെ ഇത് ആക്ടിവിറ്റി. പിന്നെ ഇത് നമ്മളുടെ സ്ലീപ്പ് മോണിറ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളുടെ AI വോയിസിൻ്റെ ഇത് ഓപ്ഷൻസാണ്. ഇത് പിന്നെ ഹാർട്ട് റേറ്റിൻ്റെ ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കെട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ SPO2, അതായത് ഓക്സിജൻ്റെ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പ്ലെയർ, മ്യൂസിക് പ്ലെയർ. നമ്മുടെ ഫോണിലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് പ്ലെയർ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്ക്രീന് വരുന്നത് 1.96 ഇഞ്ചുള്ള സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മോഡലാണിത്. IP68 റേറ്റിംഗുള്ള വാട്ടർ പ്രൂഫിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കാം. ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത് ഈ ഒരു ഡയാഫിറ്റ് എന്ന ഒരു ആപ്പ് വഴിയാണ് ഇത് കണക്ഷൻ വരുന്നത്. നമ്മളിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അടിച്ചുവിടാം. ഇത് ഇതിൻ്റെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ പെർമിഷൻ ചോദിക്കുന്നതാണ്. അതൊക്കെ പെർമിഷനൊക്കെ അല്ലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫേസ് വരുന്നത്. അതായത് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ്, ലൈവ് സ്റ്റാറ്റസൊക്കെ ആണ് ഇതിൽ കാണിക്കുന്നത്. എത്ര സ്റ്റെപ്പ് നടന്ന്, സ്ലീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഡിവൈസ് ആഡ് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ലൊക്കേഷൻ ഇതാ, ഇതിൽ നമുക്കിപ്പം ബ്ലൂടൂത്ത് വഴിയാണ് കണക്ഷൻ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതാ ടു സെറ്റ് വേറെ ചെയ്തിട്ടുണ്ട്. നമ്മൾ
അപ്പോൾ ഇത് ആ ഡയാഫിറ്റ് ത്രൂ നമ്മൾ വാച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ലൈവ് മോണിറ്ററിങ്, അതായത് നമ്മൾ വാച്ച് കൈ കെട്ടിക്കഴിഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള സ്റ്റെപ്സ്, അതുപോലെ തന്നെ സ്ലീപ്പ് ടൈം, ഹാർട്ട് റേറ്റ്, ബി പി, അങ്ങനത്തെ ബ്ലഡ് ഓക്സിജൻ സ്ട്രെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ലൈവായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോർട്സിൻ്റെ ഓപ്ഷൻസ് ആണ്. വാക്കിംഗ്, സൈക്ലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഇതാ ഫോൺ വാച്ചിൻ്റെ ഇതാ ഒ ജി സോൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ്, എത്ര ശതമാനം ചാർജ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതാ വാച്ച് ഫേസസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാച്ച് ഫേസ് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഫേസ് ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 100 മുകളിൽ ഫേസ് വാച്ച് ഫേസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇതിലേക്കാണ് വരുന്നത്. നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം, നല്ലൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഏതാ സെറ്റ് ചെയ്യാം, കളർഫുൾ മെക്കാനിക്, ഇത് നമുക്ക് സെറ്റ് ചെയ്തോളാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതായത് ഡൗൺലോഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ ഈ വാച്ചിൽ ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് 100% ആകുമ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് ഇതിലേക്ക് വരും. അപ്പോൾ ഇതായത് ഡൗൺലോഡ് ആയി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതായതിൽ കാണാം, ഇത് ഇതിൽ വാച്ചിലേക്ക് ഇപ്പം വരുന്നത് കാണാം. 97% ഡൗൺലോഡ് ആകുന്നതാണ്. 97 ഇതിലേക്ക് ഇതാ ഇതാണ് വാച്ച് ഫേസ് മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വാച്ച് ഫേസ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഇതിൽ ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ നമ്മുടെ ഫോണും ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഇതിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് അത് പ്രൊഫൈൽ, നമ്മൾ കൊടുക്കുന്ന നെയിം അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഫൈൽ ഇടുന്നത്. അപ്പോൾ ഇത്രയാണ് ആപ്പിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് വാച്ച്, അടിപൊളിയല്ലേ? നമുക്ക് ഈ ഒരു വാച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത് കൽപ്പറ്റയുടെ കെയർ ലൈവ് ഡി സ്റ്റോറാണ് നമുക്ക് ഈ ഒരു വാച്ച് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റോ അതുപോലെ തന്നെ എന്തെങ്കിലും ഹോം അപ്ലയൻസസ് ഒക്കെ വേണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. അവിടെ എല്ലാ ഐറ്റംസും നല്ല വിപുലമായ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.